ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു മലബാർ സ്പെഷ്യൽ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം വയ്ക്കുക. വെള്ളത്തിന് തന്നെ അളവൊന്നുമില്ല. കുറച്ച് ഉപ്പിടുക, വെള്ളം ഒന്ന് തിളക്കട്ടെ. വെള്ളം തിളച്ച് വരുമ്പോ സേമിയയുടെ ഒരു 50 ഗ്രാം സേമിയ കേട്ടോ. അതിപ്പോ വറുത്തതായാലും വറുക്കാത്തായാലും പ്രശ്നമില്ല. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് സേമിയ ഒന്ന് വേവിക്കുക. അങ്ങനെ വല്ലാതെ കുഴഞ്ഞു പോവരുത്, പാകത്തിന് മാത്രം വേവിച്ചാൽ മതി. ഒരു 5 മിനിറ്റ് ഒക്കെ മതിയാവും. ഇപ്പോൾ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇപ്പോൾ ഇത് ഓവർ കുക്ക് ചെയ്യരുത്, ഒരു 4-5 മിനിറ്റ് മതി കേട്ടോ. ഇപ്പോൾ അത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇതിൻ്റെ മീതെ കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുക. അപ്പോൾ ആ കുക്കിംഗ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാനാണ് അങ്ങനെ ചെയ്യുന്നത്. സേമിയ ഇതേപോലെ ഊറ്റി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. കൂടുതൽ വല്ലാതെ ഓവറായിട്ട് കുക്കായിട്ടൊന്നും ഇല്ല. ഇനി ഇതവിടെ മാറ്റി വയ്ക്കാം. എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു 2 വലിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ചെറുതായിട്ട് നനുക്കനെ അരിഞ്ഞെടുത്താൽ മതി. 2 വലിയ സവാളയാണ്, ചെറുതല്ല കേട്ടോ. പിന്നെ പച്ചമുളക് ഒരു 4-5 എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കുക. കൂടുതൽ എരിവുണ്ടെങ്കിൽ 3 എണ്ണം ഒക്കെ എടുത്താൽ മതിയാവും. 2 മുട്ട, 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില, ഒരു 2 ടീസ്പൂൺ മൈദയാണ്, കൂടുതലൊന്നുമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു വലിയ ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ വെള്ളമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. വെള്ളം അല്ലെങ്കിൽ 1 സ്പൂൺ പാലായാലും മതി കേട്ടോ. അതെന്തിനാ വെച്ചാൽ മുട്ട നന്നായിട്ട് പെട്ടെന്ന് പതഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളം അല്ലെങ്കിൽ പാല് ചേർക്കുന്നത്. 1 സ്പൂൺ മാത്രമേ ചേർക്കാവൂ. അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഈ സവാള അതുപോലെ തന്നെ ആ പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി, ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അവസാനം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ആണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ക്യാപ്സിക്കം ആകുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സവാളയും പച്ചമുളകും മാത്രം വഴറ്റിയെടുത്താൽ മതി. ഇനി ഈ സവാള ഈ മുട്ടയിലേക്ക് ചേർക്കുക. ഇനി ഇതിലേക്ക് ഈ മൈദ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ മൈദ അൺഹെൽത്തി ആണെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിലേക്ക് ആകെ 2 ടീസ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. മൈദ നമ്മൾ അത്ര നല്ലതല്ല പറയാൻ കാരണം അതിൽ ഫൈബറൊന്നും ഇല്ലാത്ത കാരണമാണ്. പക്ഷേ നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ആവശ്യത്തിന് ഇടുമ്പോൾ അതിൽ അത്യാവശ്യം ഫൈബറും എല്ലാം ഉണ്ട്. ഇതിലേക്ക് ഇനി മല്ലിയില ചേർക്കുക, അതുപോലെ തന്നെ തക്കാളിയും കൂടിയും ചേർക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച സേമിയയും കൂടിയും ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ മുട്ടയൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ, കണ്ടില്ലേ. അപ്പം ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. നിങ്ങൾക്കിത് 1/2 ടീസ്പൂൺ എണ്ണ വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം കേട്ടോ. വളരെ കുറച്ച് എണ്ണ മതി. ഇപ്പോൾ എണ്ണയുടെ അളവൊക്കെ നമുക്ക് എത്രയാണ് വേണ്ടതെച്ചാൽ അതിനനുസരിച്ച് മാത്രം ചേർക്കുക. ഇതിലേക്ക് 2-3 സ്പൂൺ വലിയ സ്പൂൺ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് പിന്നെ പരത്തിയെടുക്കുക. അങ്ങനെ കുറച്ച് ചെറിയൊരു കട്ടിയിൽ പരത്തിയെടുത്താൽ മാത്രം മതി. ഇനിയിത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. ഇത് മൂടി വെക്കാതെയും ഉണ്ടാക്കാം കേട്ടോ. മൂടി വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനൊരു 1-2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടിത് മറിച്ചിടുക. മറിച്ചിടുമ്പോൾ കണ്ടില്ലേ, ഒരു സൈഡ് ഒരു ഗോൾഡൻ കളറാവും, അതേപോലെ തന്നെ മറ്റേ സൈഡും ഒരു ഗോൾഡൻ കളറാവുന്നവരെ കുക്ക് ചെയ്യുക. ഇതാ അപ്പോൾ ഇത്രയും വേണ്ടു, കണ്ടില്ലേ, കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒന്നും വേണ്ട. ചായയുടെ കൂടെ കഴിക്കാനും നമുക്ക് സാധാരണ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയിട്ടൊക്കെ കഴിക്കാനൊക്കെ നല്ലതാണിത്. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കി കാണിക്കുകയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് 4 എണ്ണം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ 2 പേർക്ക് ഇഷ്ടം പോലെ ഉണ്ട് കഴിക്കാൻ. അപ്പോൾ അത് 2 മുട്ട കൊണ്ട്
നാലെണ്ണം ഉണ്ടാക്കാം. അപ്പം ഞാനിത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ പുതിന ചട്നി, മല്ലിയില ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.